നമസ്കാരം ലൈഫ് മിഷൻ ഭവന പദ്ധതി പ്രകാരം രണ്ട് ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകിയത് പുത്തരക്കണ്ടെത്ത വലിയ സമ്മേളനം വിളിച്ച് ആഘോഷമാക്കുകയും പ്രതിപക്ഷത്തെ പരിഹസിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടിയുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് നാട് സന്തോഷിക്കുന്ന സമയത്ത് ഇത്തരം പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന്റെ പതിവാണ് എന്നും യു ഡി എഫ് നിർമ്മിച്ചു തുടങ്ങിയ വീടുകൾ ലൈഫിൽ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് എടുത്തോളൂ എന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയായിട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ യു ഡി എഫ് കാലത്ത് നാല് ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ച് നൽകിയിരുന്നു അന്ന് പാലുകാച്ചൽ നടത്തിയില്ല കോടുകൾ മുടക്കി പരസ്യവും ചെയ്തില്ല എന്നും അദ്ദേഹം പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചുകൊണ്ട് അനിലക്കരയും പി സി വിഷ്ണുനാഥും രംഗത്തെത്തിയിട്ടുണ്ട് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട പിന്നെ നിങ്ങൾ നന്നായത് കഴിഞ്ഞതിന് മുന്നത്തെ മണ്ഡലകാലത്ത് കേരളം കണ്ടു എന്നാണ് പരാമർശം എന്റെ മണ്ഡലമായ വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ രണ്ടായിരത്തോളം വീടുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ ആയിരത്തി വീട് കേന്ദ്ര സർക്കാരിന്റെ ജാമ്യ സ്കീമിൽ പെട്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പം തള്ളാൻ പ്രതിപക്ഷത്തെ കിട്ടില്ല എന്നായിരുന്നു അനിലക്കരയുടെ പരാമർശം ഇതിനു മുൻപ് നാല് ലക്ഷം വീട് കൊടുത്തവരോടും ജാതി ചോദിച്ചിട്ടില്ല മതം ചോദിച്ചിട്ടില്ല പൗരത്വം ചോദിച്ചിട്ടില്ല പിന്നെ എന്താണ് വ്യത്യാസം പ്രചാരണത്തിന് വേണ്ടി ഖസരാവിൽ കാശ് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുത്തില്ല മാമങ്കം നടത്തിയില്ല എന്ന് പി സി വിശ്വനാഥൻ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ലൈഫ് പദ്ധതിയിലെ ബാക്കി വീടുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതിയും ഉടൻ നടപ്പിലാക്കും ഭവനരഹിതരായ പാവങ്ങൾ ഉണ്ടാകരുത് എന്നാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രളയബാധിതർക്കായി റോട്ടറി ഇന്റർനാഷണൽ എറണാകുളം നിർമ്മിച്ച് നൽകിയെട്ട് വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയിൽ രാഷ്ട്രീയം മാത്രം കാണുകയാണ് പ്രതിപക്ഷമെന്ന് മന്ത്രി ജി സുധാകരൻ കുറ്റപ്പെടുത്തി ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച രണ്ട് ലക്ഷം വീടുകളുടെ പ്രഖ്യാപനം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതിന് പിന്നാലെയാണ് വിവാദം തുടങ്ങിയത് സർക്കാർ നടത്തുന്നത് പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയായിരുന്നു ലൈഫ് പദ്ധതിയിൽ വിവാദം കൊഴുക്കുമ്പോൾ പതിവ് വിട്ട് പ്രതിപക്ഷത്തെ വാക്കുകളിലൂടെ കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിമർശനങ്ങൾ പരോക്ഷമായി ഉന്നയിക്കുന്ന ശൈലി വിട്ട് കടന്നാക്രമണമാണ് പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി നടത്തുന്നത് സർക്കാരിനെതിരായ നിരന്തര വിമർശനങ്ങൾക്ക് അതിശക്തമായി മുഖ്യമന്ത്രി രാഷ്ട്രീയ മറുപടിയാണ് നൽകുന്നത് കഞ്ഞിയിൽ മണ്ണു വരയിടുന്ന ഇടുങ്ങിയ മനസ്സും കൊണ്ട് പ്രതിപക്ഷത്തിന് എങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നും അവർ നന്നാകുമെന്ന് തോന്നുന്നില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി അൻപത്തിരണ്ടായിരത്തോളം വീടുകൾ യു ഡി എഫ് സർക്കാർ തുടങ്ങിയതാണ് എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആക്ഷേപമാണ് മുഖ്യമന്ത്രിയെ ചോടിപ്പിച്ചത് ലൈഫ് പദ്ധതിയിലൂടെ രണ്ട് ലക്ഷം വീടുകൾ നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തട്ടിപ്പാണ് എന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു കേന്ദ്രത്തിന്റെ ഭവന പദ്ധതിയെ ലൈഫ് എന്ന പേരിലാണ് കേരള സർക്കാർ ജനങ്ങളോട് പറയുന്നത് എന്നും കേന്ദ്രവിഹിതം എത്രയെന്നു കൂടി വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞു ഇതോടുകൂടി വിവാദത്തിന് പുതിയ തലങ്ങളെത്തി പിന്നാലെ മുഖ്യമന്ത്രിയുടെ മറുപടിയും ഈ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട് അതിൽ ഈ വിഷയം ആളിക്കത്തും വോട്ട് നേടാൻ ഇടതുമുന്നണിയും വിമർശനത്തിന് പ്രതിപക്ഷവും ലൈഫിനെ ആയുധമാക്കും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട മറുപടിയുമായി എത്തുന്നത്